അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പിർസത്തെ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ, റബീഉൽ അവ്വൽ 12, അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പെത്ത നാളെത്തിക്കറ്, അതുകൊണ്ട് തന്നെ ആഘോഷിക്കണം. അങ്ങനെ ചൊല്ലതായ ആൾമാരൊട്ടിക്ക് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിട്ടില്ല, സ്വഹാബത്തുക്ക് പരിചയമില്ല, താബിഈങ്കാവട്ട് തബഉ താബിഈങ്കാവട്ട് എന്ത് മദ്ഹബിലെ ഇമാമിങ്ങ ചൊന്നത്ത് അറിയപ്പെടുന്നതായ നാല് മഷൂറായിട്ടുള്ള ഇമാമുമാർക്കും ഇത് പരിചയമില്ലാന്ന് ചൊന്നെങ്കിൽ സാധാരണ ആൾമാർ തിരിച്ചു ചൊല്ലതായ ഒരു വിഷയ. ഇപ്പം ഇത്ര യാറ് ആൾമാരുള്ള ഇത് ആക്കിയോട്ടില്ലേ, ഇത്ര ചുമത്തെ ആൾമാരല്ലേ ആക്കരെ, നിങ്ങത്തെയുള്ള ആൾമാർ മാത്രമല്ലേ ഇതിനെ എതിർക്കരെ, ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു സംശയത്തിക്കരു, ഒരു റിട്ടേണുള്ള ഒരു ജവാബായിത്തിക്കരു. അങ്ങനെ മനസ്സിലാക്കുന്നങ്ങളൊട്ടിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നെനപ്പാക്കുള്ളത്, ദീനിൽ യാറത്തെ ആളാക്കുറാറാ, അല്ലെങ്കിൽ റായത്തിൽ നിങ്ങൾ എല്ലാവരും ആക്കുറാറാ, അല്ലെങ്കിൽ തെല്ല ആളാക്കുറാറാ ചൊല്ലുന്നതിക്ക് പ്രസക്തിയില്ല. ദീനി ചൊന്നെങ്കിൽ അള്ളാഹും അവൻ്റെ റസൂലും പടിപ്പാട്ടിയതെത്തിക്കർ ദീനി ചൊന്നെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ മനസ്സിലാക്കണായത് ഇത് അള്ളാഹും അവൻ്റെ റസൂലും പടിപ്പാട്ടിയറ ഇല്ലേ ചൊന്നതെത്തിക്കർ. അതോടുകൂടിയിട്ട് ഞങ്ങൾക്ക് ആ വിഷയ വ്യക്തമാവും. എന്തൊക്കെ പുതിയ പുതിയതായിട്ട് ഉണ്ടായതായ കുറേ വിഷയത്തെ ഉലമാ എതിർത്തത് ഇത് അള്ളാഹും അവൻ്റെ റസൂലും പടിപ്പാട്ടാത്തത് കൊണ്ട് തെത്തിക്കർ, അതുകൊണ്ടിട്ട് ഇത് ആക്കുകുത്തീറ, ഇത് ഹദീസ് കൊണ്ടിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ടിട്ടു അത് ഞങ്ങൾക്ക് ആക്കുകു തീരാ ചൊന്നതെത്തിക്കർ. ചില വിഷയങ്ങൾ അത് വന്ന ഹദീസ് ആ വിഷയത്തിൽ ഹദീസിക്കർ, ആയെങ്കിൽ ആ ഹദീസ് ദുർബലമെത്തിക്കർ, വഹീഫെത്തിക്കർ, സ്വീകാര്യ യോഗ്യമല്ലാത്ത ഹദീസ് എത്തിക്കർ, അതുകൊണ്ടിട്ടു ആ ഹദീസ് ദുർബലമായത് കൊണ്ടിട്ടു ഈ ഇബാദത്ത് ഈ അമൽ സ്ഥിരപ്പെട്ടിട്ടില്ല ചൊന്നതെത്തിക്കർ. അപ്പം ഞങ്ങൾ കൂടെ മനസ്സിലാക്കണായത് ഞങ്ങൾക്ക് ഇഷ്ടയുന്നത് ഉണ്ടാക്കിയിട്ട് അത് റായത്തിൽ എല്ലാവരും അതാക്കുറാറ്, ചുമത്തെ ആൾമാർ ആക്കുറാറ്, അതുകൊണ്ടിട്ടു അത് സമാ ചൊല്ലുന്നതിന് പ്രസക്തിയില്ല. ഞങ്ങൾ ഓരോരുത്തും മനസ്സിലാക്കണായ വിഷയം ഇനി ഒരു ദലീലും കൂടിയിട്ട് നിങ്ങളെ ഗമനത്തിൽ കൊമ്മണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഞങ്ങൾക്ക് കൊണ്ടുണ്ടു അറിയപ്പെട്ടതായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാമത്തെ ഇമാം ചൊന്നത്ത് അറിയപ്പെട്ടാൽ ആ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായ പ്രകാര ഷവ്വാലിലെ ആറ് നോമ്പ്, പെരുന്നാൾ കഴിഞ്ഞ പിന്നെ ഉള്ളതായ ഷവ്വാൽ തിങ്കളുടെ ആറ് നോമ്പ് അത് കറാഹത്തൈത്തിക്കറ്, അഥവാ ആ നോമ്പ് എടുത്തില്ലെങ്കിൽ കൂലി ഉണ്ടു, എടുത്തെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ശിക്ഷയില്ല ചൊല്ലുന്ന രീതിയിൽ. അത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്നതായ കാരണം ഞാൻ കണ്ടതായ മദീനത്തിലുള്ളതായ ആൾമാർ ആ നോമ്പ് എന്താക്കില്ല, എടുക്കില്ല ചൊന്നതൈത്തിക്കർ, അതുകൊണ്ടിട്ട് ആ നോമ്പ് കറാഹത്തൈത്തിക്കർ ചൊന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം അങ്ങനെ എത്തിക്കർ. ഇമാം മാലിക്ക് ആ വിഷയത്തിൽ ശിക്ഷ കിട്ടുക ഇല്ല, കാരണം ഇമാം മാലിക്ക് മുജ്തഹിദൈത്തിക്കർ, ഇമാം മാലിക്കരെ ആ ഗവേഷണത്തിൽ ഹദീസ് ചിലപ്പോൾ കിട്ടിത്തിക്കല. അപ്പം ഈ ചൊന്നതായ വിഷയത്തെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എതിർക്കരുത് കാണുക സാധിക്കരുത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിരെ ആ കിതാബ് ഷറഈ എഴുതിയതായ സന്ദർഭത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് കൊമ്മണ്ട്. ഏത് ഹദീസ്? ഞങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതായ ഹദീസ്, ആരെങ്കിലും മൻ സ്വാമ റമളാന സുമ്മ അത്ബഉ സിത്ത മിൻ ഷവ്വാൽ കാന കസ്വിയാമി ദഹർ, ഒരാൾ റമളാൻ്റെ നോമ്പെടുത്തിട്ട് പിന്നെ ഷവ്വാലിൻ്റെ ആറ് നോമ്പെടുത്തെങ്കിൽ ഒരു വർഷം നോമ്പെടുത്തതിന് സമയത്തിക്കർ, അതിന് പ്രതിഫലം അയാൾ കൊണ്ടു ചൊല്ലുന്ന ഹദീസ് കൊമ്മന്നിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലതായ ശ്രദ്ധേയമൈത്തുല്യതായ അത്യുന്നതമായ ആ ഒരു പൽക്കമുണ്ട്. എന്തെത്തിക്കർ ആ പൽക്ക? ഇൻ സുന്ന ഇദാ സബതത് ലം യഖുൽ ലിയുത്രകി ലിതർക്കി ബഅദുന്നാസി ഔ അക്സരിഹിം ഔ കുല്ലിഹിം ലഹാ. സുന്നത്തിൽ ഒരു വിഷയ സ്ഥിരപ്പെട്ടിട്ടായെങ്കിൽ, അഥവാ ഹദീസ് കൊണ്ടത്തെ ഒരു വിഷയ സ്ഥിരപ്പെട്ടിട്ടായെങ്കിൽ അത് ചുമത്തെ ആൾമാർ ആക്കില്ല, യാറത്തങ്ങ ആക്കില്ല, എല്ലാവരും ആക്കില്ല, ചൊല്ലുന്നതിന് പ്രസക്തിയില്ല. ബദലൈത്ത് ആ ഹദീസ് എത്തിക്കൊരു സ്വീകരിക്കണായത് ചൊല്ലുന്ന രൂപത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലും. ഇവിടെ വലിയ ഒരു തത്വം എത്തിക്കരു ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പാട്ടത്. കാരണം സുന്നത്തിൽ സ്ഥിരപ്പെട്ടെങ്കിൽ, ഹദീസ് കൊണ്ടത്തെ ഒരു വിഷയം സ്ഥിരപ്പെട്ടിട്ടായെങ്കിൽ പിന്നെ യാറത്തങ്ങ ആക്കുറാറാ, ചുമത്തെ ആൾമാർ ആക്കുറാറാ, അല്ലെങ്കിൽ ഇത്ര ആൾമാർ ആക്കുറാറാ ചൊല്ലുന്നതിന് പ്രസക്തിയില്ല. ഞങ്ങൾ ഹദീസ് കൊണ്ടത്തെ എത്തിക്കരു, ഞങ്ങൾ അമലാക്കണായത്. അതിന് നേരെ ഓപ്പോസിറ്റ് എന്തിന്? ഇനി ഒരു വിഷയം എല്ലാവരും ആക്കുറാറ്, ഈ റായത്തിൽ നിന്ന് എല്ലാവരും ആക്കുറാർ,
ആയങ്ക അത് സ്ഥിരപ്പെടാത്തതും ടാങ്ക് അത് ആക്കണത്തില്ല, അതും ഞങ്ങളെ മേലുള്ള ബാധ്യത അല്ല. അപ്പൊ യാര ആൾമാർ ആക്കുറാറാ ആക്കില്ല ചൊല്ലതല്ല ദീനിന് ഒരു വിശ സ്ഥിരപ്പെടുകുല്ലേ ആ ഒരു മാനദണ്ഡ അതല്ല ചൊന്നുത്തരങ്ക മനസ്സിലാക്കണം. അത് മാത്രമല്ല ഖുർആൻ പവിത്ര ഖുർആൻ എടുത്തതിന് ഇങ്ങനെ നോക്കൂ യാറ് ആൾമാർ ഐത്തിക്ക് നമുക്ക് ദലീലുണ്ടായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലത് വഅക്സർ ഉംലായിഖിലൂൻ വഅക്സർ ഉംലായിഖ്മിനൂൻ വഅക്സർ ഉംലായിഷ്കുറൂൻ ഇങ്ങനെ ഐത്തിക്ക് യാറത്ത് ആൾമാർ ശുക്രാക്കില്ല, യാറത്ത് ആൾമാർ തിങ്കാക്കില്ല, അങ്ങ് ആലച്ചനാക്കില്ല, അങ്ങ് യാറത്ത് ആൾമാർ ശിർക്കാക്കുന്ന ഐത്തിക്കറാറ് യാറത്ത് ആൾമാർ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചൊന്നതെല്ലാം ഞങ്ങൾ എടുത്തിട്ട് നോക്കിയെങ്കിൽ അതെല്ലാം അങ്കുല്ലേ ന്യൂനത എത്തിക്കര് അല്ലെങ്കിൽ അങ്ങനെ കുറത്തെ എത്തിക്കര് അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലത്. അപ്പൊ യാറമ കൊറോടിയ ചൊല്ലതല്ല എന്തുകൊല്ലേ ദലീല് നങ്കൊരു വിഷയ ആക്കുകൊല്ലേ ദലീൽ ഒരു ഇബാദത്ത് ഒരു അമൽ ആക്കറുണ്ടായെങ്കിൽ അത് ഖുർആൻ കൊണ്ടത്തും സുന്നത്ത് കൊണ്ടത്തും സ്ഥിരപ്പെട്ടതായിട്ടിക്കും ദീനിൽ സ്ഥിരപ്പെട്ടതേ ഒരു മുസ്ലിം ആക്കുകൊല്ലത്. ദീനിൽ സ്ഥിരപ്പെടാത്തൊന്നും അത് യാറ താൽമാർ ആക്കട്ട് ചുമ്മ താൽമാർ ആക്കട്ട് എല്ലാവരും ആക്കട്ട് അല്ലെങ്കിൽ ഞങ്ങൾ അബ്ബമാർ ഞങ്ങൾ ഉമ്മമാർ അല്ലെങ്കിൽ ഞങ്ങൾ അജ്ജമാർ ഞങ്ങൾ അബ്ബമ്മമാർ അത് ആക്കിറാറ് ചൊന്നത്തും ഞങ്ങൾക്ക് ആക്കുകൊല്ലി ദലീലല്ല. ബദലൈത്ത് അത് സ്ഥിരപ്പെട്ടതാ അങ്ങനെ ഇട്ടായെങ്കിൽ ആരും ആക്കിത്തില്ലെങ്കിൽ സമ ഞങ്ങൾ അതാക്കണു. ചിലപ്പോൾ ഓർത്ത മാത്രം എത്തിക്കും അതിൽ ബാക്കിയാവരുത്. അപ്പൊ അവണെത്തിക്കുക അൽ ജമാഅ ചൊന്നത്തു അങ്ങക്ക് പഠിപ്പാട്ടത് കാണുക സാധിക്കരുത്. അപ്പോൾ സഹോദരന്മാരെ വിശ്വാസിമാരെ മുസ്ലിമീങ്ങളെ അങ്ങനെ കേൾക്കരുതായേ നിഷ്പക്ഷമായിട്ട് നല്ല മനസ്സോടുകൂടിയിട്ട് കേൾക്കരുതായേ എല്ലാവരുട്ടിക്കും ചൊല്ലുകൊല്ലത് ദീനിൽ അങ്ങനെ ഒരു മാനദണ്ഡയില്ല. ബദലിത്ത് ദീനിലുള്ളത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടത് അത് ഞങ്ങൾ ആക്കണം. ആറ് എതിർത്തെങ്ങും ആറാക്കിയില്ലെങ്കിൽ സമ ഞങ്ങൾ ആക്കണം. ഇനി അതേപോലെ ഖുർആൻ കൊണ്ടത്തും സുന്നത്ത് കൊണ്ടത്തും സ്ഥിരപ്പെടാത്ത ഒന്നും എല്ലാവരും ആക്കിങ്ങും സമ റായത്തങ്ങെല്ലാവരും ആക്കിങ്ങും സമ ഞങ്ങൾക്ക് ആക്കുക ബാധ്യതയില്ല. ഞങ്ങളെ മേൽ ആക്കുകും തീരാ ചെന്നത് എത്തിക്കര് ഞങ്ങൾ മനസ്സിലാക്കണായത് ഈ തത്വം ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരേ വിഷയത്തിക്ക് ഞങ്ങൾക്ക് നിവാരണ ആവുറു ചൊല്ലത് ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് കൃത്യമായിട്ട് ദീന് പഠിക്കുകയും മനസ്സിലാക്കുകയും തൗഫീഖ് തരട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.